ഹായ് ട്രിപ്റ്റെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ പേജ് നമ്പർ 47 എക്സർസൈസിലുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കുക, അതുപോലെ നോട്ട്ബുക്ക് ഒരു പേനയും കൂടി കയ്യിലെടുക്കുക. ഇതിന് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ, സ്കൂളൊക്കെ തുറന്ന് ക്ലാസ് തുടങ്ങി അല്ലേ. അപ്പോൾ ഇനി വളരെ പെട്ടെന്ന് നമുക്ക് ഈ പോർഷനൊക്കെ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഒരിക്കൽ കൂടി ഹായ് ട്രിപ്റ്റെക്കിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 47 നോക്കിയേ. ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ 56 ആണ്, ഡിവൈസർ എന്ന് പറഞ്ഞാൽ 8, കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 7, റിമൈൻഡർ 0. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കണക്ക് ചെയ്യാം. നോക്കിയേ, ഡിവിഡൻ്റ് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയാണോ നമ്മൾ ഭാഗിക്കേണ്ടത് ആ സംഖ്യയാണ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 369 369 ഡിവൈസർ ഏതാണ്, ഏത് സംഖ്യയുണ്ടോ ഭാഗിക്കേണ്ടത് 3 അല്ലേ, 3. അപ്പോൾ അതിൻ്റെ കോഷ്യൻറ്റും കണ്ടുപിടിക്കണം, റിമൈൻഡറും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണക്ക് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. മുന്നൂറ്റി 369 ഭാഗിക്കേണ്ട എത്ര ഉണ്ടാണ്, 3 ഉണ്ട് അല്ലേ. 369 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടുമെന്ന് നോക്കി, എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയേ. 369 ഡിവൈഡഡ് ബൈ 3 ഉണ്ടോ. ഇപ്പോൾ ആദ്യം നമുക്ക് 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഭാഗിക്കേണ്ട സംഖ്യ ഏതാണ്, 3 അല്ലേ. അപ്പോൾ 3 കൊണ്ട് ഇതിനെ ഭാഗിക്കണം. അപ്പോൾ ഈ 3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും, 3 × 1 = 3 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 1 ഇവിടെ എഴുതാം. നമ്മളെ ഗുണിച്ച സംഖ്യ ഏതാണോ അത് ഹരണഫലത്തിൽ കോഷ്യൻ്റിൽ എഴുതുക, ഗുണിച്ച് കിട്ടുന്ന ഉത്തരം ഇവിടെ എഴുതുക, എന്നിട്ട് ഇതിനെ കുറച്ചെഴുതുക. 3 × 3 പോയാൽ 0. അപ്പം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ 6 പറയുന്ന സംഖ്യ അതേപോലെ താത്തെഴുതുക. മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ആ രീതികൾ എങ്ങനെയാണ് നമ്മൾ താത്തെഴുതുന്നതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. വീണ്ടും നമ്മൾ ഈ 3 എടുക്കുക, ഈ ഡിവൈസർ 3 എടുത്തു കഴിഞ്ഞാൽ 3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. 3 പട്ടിക പറഞ്ഞു നോക്കിയേ. 3 × 1 3, 3 × 2 6 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 2 നമ്മൾ എവിടെ എഴുതണം, ഈ 2 എവിടെ എഴുതേണ്ടത്, കോഷ്യൻ്റിൽ എഴുതുക. 2 എവിടെ എഴുതി, കോഷ്യൻ്റിൽ എഴുതുക. അതിനുശേഷം ഈ 3 × 2 6 6 ഇവിടെ എഴുതുക കണ്ടോ. അപ്പോൾ അവിടെ ശിഷ്ടം 0 അത് എഴുതേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ 9 അതുപോലെ താത്തെഴുതുക കണ്ടോ. അതിനുശേഷം വീണ്ടും ഈ ഡിവൈസർ 3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 9 കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3 പട്ടിക അല്ലേ. 3 × 1 3, 3 × 2 6, 3 × 3 9 കണ്ടോ. ഈ 9 നമ്മൾ ഇവിടെ എഴുതുക, എന്നിട്ട് ഈ 3 കോഷ്യൻ്റായി ഇവിടെ എഴുതുക കണ്ടോ. ഇതാണ് ആൻസർ. എന്താ കിട്ടിയത്, ശിഷ്ടമില്ല. 9 × 9 പോയാൽ 0 അല്ലേ, ശിഷ്ടമില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് കിട്ടിയത്, ഇവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ട എന്താണെന്ന് നോക്കിയേ. ഇവിടെ എഴുതേണ്ടത് 123, റിമൈൻഡർ 0. എന്നാൽ അർത്ഥം എന്താണ്, ഈ 123 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 369 കിട്ടും. ശരിയാണോ നോക്കിയേ. 123 × 3 3 × 3 9 2 × 3 6 1 × 3 3 കിട്ടിയല്ലോ. 369 തന്നെ കിട്ടിയല്ലോ. അപ്പോൾ ഈ കിട്ടിയ ആൻസർ കറക്റ്റാണ്. കോഷ്യൻസ് 123, റിമൈൻഡർ 0. മനസ്സിലായല്ലോ എങ്ങനെയാണ് ആ കണക്ക് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. എന്താണ് അടുത്തതെന്ന് പറയുന്നത്, 486 486 അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് 4 കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കണ്ടോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഇതിലുള്ള ആദ്യത്തെ സംഖ്യ 4 ആ 4 നമുക്ക് 4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടുമെന്ന് നോക്കുക. 4 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. അപ്പോൾ ഈ 4 നമ്മൾ ഇവിടെ എഴുതുക. ഈ സംഖ്യ എവിടെ എഴുതണം, ഈ സംഖ്യയെ കോഷ്യൻ്റിൽ എഴുതുക, ഹരണഫലത്തിൽ എഴുതുക കണ്ടോ. ഇനി
നാലും നാല് പോയാൽ പൂജ്യം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എട്ട് നമ്മൾ അതേപോലെ താത്തെഴുതുക. കണ്ടോ, താത്തെഴുതിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണം? ഈ നാലിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടുമെന്ന് നോക്കുക. എട്ട് കിട്ടും. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ? എട്ട് എട്ട് രണ്ട് അല്ലേ. അപ്പോൾ നാലേ ഗുണം രണ്ട് എട്ട്. ആ എട്ട് ഇവിടെ എഴുതുക. ഈ രണ്ട് എവിടെ എഴുതുക? കോഷ്യൻ്റിൽ എഴുതുക, ഹരണഫലത്തിൽ എഴുതുക. കണ്ടോ, ഇനി അടുത്ത സംഖ്യ ആറാണ്. അതിനകത്ത് എത്ര നാല് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. എത്ര നാലെടുക്കാൻ പറ്റും? ഒരു നാലേ എടുക്കാൻ പറ്റും. രണ്ട് നാലാകുമ്പോൾ എട്ടായി പോകും. നമുക്കിവിടെ എട്ടില്ല, ആറേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു നാലേ എടുക്കാൻ പറ്റും. അപ്പോൾ നാലേ ഗുണം ഒന്നെന്ന് പറയുന്നത് നാലാണ്. അപ്പോൾ ആ നാല് നമ്മൾ ഇവിടെ എഴുതുക. ശിഷ്ടം രണ്ടാണ്. എന്നിട്ട് ഈ ഒന്ന് എവിടെ എഴുതുക? ഇവിടെ കോഷ്യൻ്റിൽ എഴുതുക. അപ്പോൾ 121 എന്ന് ആൻസർ കിട്ടും. കണ്ടോ, ഹരണഫലത്തിൽ കോഷ്യൻ്റ് 121, റിമൈൻഡർ 2. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 121നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് എന്ത് ചെയ്യണം? 1 4 4, 2 8, 1 4 4. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? റിമൈൻഡറും കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ. കണ്ടോ, 486 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹരണഫലം 121നെ 4 കൊണ്ട് ഗുണിച്ചതിന് ശേഷം അതിനോട് റിമൈൻഡർ കൂട്ടുക. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് എഴുതുന്നത്? 121നെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൂടി കൂട്ടി. അതിന് നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുന്നത്. കണ്ടോ, രൂപം എങ്ങനെയാണ് എഴുതുന്നത്? 121, 4 2. അർത്ഥം എന്താണ്? 121നെ 4 കൊണ്ട് ഗുണിക്കുക, 2 കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ആൻസറാണ് 486. മനസ്സിലായോ? ഭാഗം ഏതാണ് ആ സംഖ്യ, അത് നമ്മൾ വായിച്ച സംഖ്യ എഴുതുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത കണക്കെന്ന് പറയുന്നത് എന്താണ്? അടുത്ത കണക്കെന്ന് പറയുന്നത് 448നെ 1 ഇല്ല, ഭാഗിക്കേണ്ട സംഖ്യ തന്നിട്ടില്ല. പിന്നെന്താ തന്നിരിക്കുന്നത്? ഹരണഫലം തന്നിട്ടുണ്ട്, കോഷ്യൻ്റ് തന്നിട്ടുണ്ട് 7. റിമൈൻഡറും കണ്ടുപിടിക്കണം. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? 448നെ ഏത് സംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. ഹരണഫലം തന്നിട്ടുണ്ട്, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? റിമൈൻഡറും കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയേ. ഈ 448നെ ഈ 7 ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ 7 ഇവിടെ കൊടുത്താൽ എന്തെന്ന് നമുക്ക് എഴുതാം? 448 ÷ 7 ക്യാപിറ്റൽ എ. കണ്ടോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ എഴുതുന്ന ഈ സംഖ്യ കൊണ്ട് ഭാഗിക്കുന്നതും ഇവിടെ എഴുതുന്ന ഈ സംഖ്യ കൊണ്ട് ഭാഗിക്കുന്നതും തുല്യമാണ്. കാരണം ഈ സംഖ്യ കൊണ്ട് നമ്മൾ 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ എ ഇവിടെ വരികയും എ കൊണ്ട് ഭാഗിക്കുമ്പോൾ 7 ഇവിടെ വരികയും ചെയ്യും. കണ്ടോ, അപ്പോൾ നമുക്ക് 448നെ 7 കൊണ്ട് ഭാഗിക്കുക. എങ്ങനെയാണ് നോക്കിയത്? 448 ÷ 7. 4 മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 7 അടങ്ങില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 44 എടുക്കണം അല്ലേ. ഈ 44നകത്ത് എത്ര 7 ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 7 വീതം കൂട്ടി 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 പോകണം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 7-ൻ്റെ പട്ടികകളൊക്കെ പഠിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 7-നെ 1 കൊണ്ട് ഗുണിച്ച് നോക്കാം. 7 7-ന് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 14, 7-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 21, 7-ന് 24 കൊണ്ട് ഗുണിക്കുമ്പോൾ 28, 7-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 35, 7-നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 6 42. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 44നകത്ത് എത്ര 7 ഉണ്ട്? 6 7 ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അർത്ഥം എന്താണ്? 7-നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 42 കിട്ടും. ആ 42നെ നമ്മൾ ഇവിടെ എഴുതുക. ഇപ്പോൾ ഹരണഫലത്തിൽ എഴുതേണ്ടത് എന്താണ്? കോഷ്യൻ്റിൽ എഴുതേണ്ടത് 6. കണ്ടോ, അപ്പോൾ 6 7 42. ശിഷ്ടം 4 നിന്ന് 2 പോയാൽ 2 28 അല്ലേ. വീണ്ടും നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ 1 7 7 2 14, 7 3 21, 7 4 28 കിട്ടിയേ. അപ്പോൾ ഇവിടെ എത്ര 7 ഉണ്ട്? 28നകത്ത് 4 7 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 × 4, 7 4 28 എന്നിവിടെ എഴുതാം. ശിഷ്ടമുണ്ടോ? ഇല്ല, റിമൈൻഡർ 0. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് കിട്ടുന്നത്? ഇവിടെ കോഷ്യൻ്റ് ഈ ആൻസർ കൂടെ കിട്ടുന്നത് എന്താണ്? 400
48 നമ്മളിവിടെ കോഷ്യന്റ് 7 ആണ് വന്നിരിക്കുക. അപ്പോൾ ഏത് സംഖ്യ കൊണ്ടാണ് ഭാഗിക്കേണ്ടത്? 64 ആണ്. ഇവിടെ എഴുതേണ്ട ആൻസർ എന്താണ്? ഇവിടെ എഴുതേണ്ട ആൻസർ 64 എന്ന് പറഞ്ഞാൽ 64 7 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 448 കിട്ടണം. സിസ്റ്റം എന്താണ് വരുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത് 0. മനസ്സിലായല്ലോ. ഇനി അടുത്തത് 948. അടുത്ത നോക്കിയേ, 948 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കോഷ്യന്റ് ഹരണഫലം കണ്ടുപിടിക്കുക, പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ റിമൈൻഡറും കണ്ടുപിടിക്കുക. 948 കണ്ടോ, 948. അപ്പോൾ എന്ത് ചെയ്യണം? 948 എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 12 കൊണ്ട് അല്ലേ. 9 എടുത്താൽ 12 കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 94 എടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പട്ടിക പറഞ്ഞ് പഠിക്കുക. 12 പട്ടിക പറഞ്ഞേ എത്ര? ഈ 98 94 എത്ര 12 ഉണ്ട്? നോക്കിയേ, പന്ത്രണ്ട് 10 ആവുമ്പോൾ 120 ആവും. 120 ഇല്ല, 94 ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 9 നോക്കാം. 12 9 108 ആയിപ്പോ അല്ലേ, അതും പറ്റില്ല. അപ്പോൾ 8 എടുക്കുക. എത്ര 12 8? 12 8 96, അതും പറ്റില്ല. അപ്പോൾ നമുക്ക് 7 എടുക്കാം. 7 2 14 ശിഷ്ട 1 7 1 8 84 അല്ലേ. അപ്പോൾ ഇവിടെ 84 എഴുതുക. 12 7 ആണ് 84 അല്ലേ. അപ്പോൾ 12 × 7 = 84. ഈ 7 ഇവിടെ എഴുതി, ഈ 84 നമ്മൾ ഇവിടെ എഴുതി. 0 ഇവിടെ, 1 ഇവിടെ, 8 അല്ലേ, 108. അപ്പോൾ ഈ 108 എത്ര 12 ഉണ്ടെന്ന് നോക്കുക. 7 ഇവിടെ നമുക്ക് 7 ആയപ്പോൾ 84 കിട്ടി. 12 7 84. ഇനി 8 ആവുമ്പോഴോ? 8 കൊണ്ട് ഗുണിച്ച് നോക്കിയേ. 12 8 96 അല്ലേ, 108 ആണ്. അപ്പോൾ 12 9 നോക്കിയേ, 9 2 18 ശിഷ്ട 1 9 1 12 അല്ലേ, 108. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? 12 12 12 × 9. അപ്പോൾ ഇവിടെ 12 9 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 108 കിട്ടും. കണ്ടോ, അപ്പോൾ ഹരണഫലത്തിൽ എത്ര ആൻസർ വരും? 79 എന്ന് പറഞ്ഞാൽ 79 12 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 948 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് 79 12 കൊണ്ട് ഗുണിച്ച് നോക്കാം. 984 കിട്ടുമെന്ന് നോക്കിയേ. 9 2 18 ശിഷ്ട 1 7 2 14 1 15 9 9 7 7 അല്ലേ. 8 9 5 14 ശിഷ്ട 1 7 1 8 1 9 കിട്ടിയല്ലോ. 948 തന്നെ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ കോഷ്യൻറ്റിനകത്ത് നമ്മൾ എത്ര എന്തെഴുതണം? കോഷ്യൻറ്റിനകത്ത് 79 എഴുതുക, റിമൈൻഡർ 0. മനസ്സിലായല്ലോ, ഇവിടെ 0. ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. 9 സംഖ്യ തന്നിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 7 എഴുതുക. പിന്നെ അതിനെ ഭാഗിച്ച ഡിവൈസർ എന്ന് പറയുന്ന 16 ആണ്. കോഷ്യൻ്റ് എന്ന് പറയുന്നത് 23 ആണ്. റിമൈൻഡർ 8 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മളെങ്ങി ചെയ്യും നോക്കിയേ. ഒരു സംഖ്യയെ 16 കൊണ്ട് ഭാഗിക്കുമ്പോൾ
ഹരണഫലം 23 കിട്ടും. എങ്ങനെയാണെങ്കിൽ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സമം 16 × 23. എന്താണ് 16 × 23? മനസ്സിലായോ? ഇപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 16 × 23 കൊണ്ട് ഗുണിക്കുക. ഗുണിച്ചു നോക്കിയേ, 6 × 3 = 18, ശിഷ്ടം 1, 1 × 3 = 3, 1 = 4, 6 × 2 = 12, ശിഷ്ടം 1, 1 × 2 = 2, 1 = 3. ഇനി എന്താണ്? ശിഷ്ടമുണ്ടല്ലേ, ആ ശിഷ്ടവും കൂടി ഇതിൻ്റെ കൂടെ വരുമ്പോഴേ നമുക്ക് സംഖ്യ ആവുകയുള്ളൂ അല്ലേ. ശിഷ്ടവും കൂടി ഇതിൻ്റെ കൂടെ വരുമ്പോഴേ നമുക്ക് സംഖ്യ ആവുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഗുണിച്ചപ്പോൾ കിട്ടിയ എന്താണ്? 368 കിട്ടി. ഇനി ഈ ആ ചോദ്യത്തിനകത്ത് നമുക്ക് ശിഷ്ടം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? ശിഷ്ടം എന്ന് പറയുന്നത് 8 ആണ്, മനസ്സിലായോ? 8. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡറും കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 × 8 = 16, ശിഷ്ടം 1, 6 × 1 = 7, 3 അല്ലേ. എന്ത് കിട്ടും ആൻസർ? 376. മനസ്സിലായോ? അപ്പോൾ 376 16 കൊണ്ട് ഭാഗിക്കുമ്പോൾ കോഷ്യൻ്റ് 23 കിട്ടും, റിമൈൻഡർ 8 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഴുതേണ്ട എന്താണ്? 376 എന്ന് നമ്മളിവിടെ എഴുതാൻ ആൻസർ. എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ട ആൻസർ എന്താണ്? 376 എന്ന് എഴുതുക. റിമൈൻഡർ കൂട്ടാൻ മറന്നു പോവരുത്. അത് കൂടെ കൂട്ടി ആഡ് ചെയ്ത് വേണം എൻ്റെ കൂടെ എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്തതെന്ന് പറയുന്നത് 4736. സംഖ്യ ഏതാണ്? 4736 എന്ന് പറയുന്ന സംഖ്യയെ 15 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. അതുപോലെ റിമൈൻഡറും കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ്? 4736 നമ്മൾ 15 കൊണ്ട് ഭാഗിക്കുക. കണ്ടോ, 15 എടുത്തു കഴിഞ്ഞാൽ ഈ 4 അടങ്ങില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 47 എടുക്കുക. 15 പട്ടിക പറഞ്ഞേ, 1 15 15 അല്ലേ. 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 15, 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 30, 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 45. 15 × 3 = 45 അല്ലേ. അപ്പോൾ 47 നമുക്ക് 45 എടുക്കാം അല്ലേ. അപ്പോൾ 15 ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിച്ചത്? നമ്മൾ 3 കൊണ്ട്. ആ 3 ഇവിടെ എഴുതണം, കോഷ്യൻറ്റിൽ എഴുതുക. അതിന് ഹരണഫലത്തിൽ 3 എഴുതുക. അതിനുശേഷം ഇവിടെ ശിഷ്ടം 2 ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ 2 നമ്മൾ താത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3 കൂടി ഇവിടെ എഴുതുക. 3 എടുക്കുമ്പോൾ 23 എടുക്കുമ്പോൾ നമുക്ക് എത്ര 15 കിട്ടുമെന്ന് നോക്കാം. എത്ര 15 കിട്ടും? 1 15 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ശിഷ്ടം എന്തുണ്ട്? 8 ഉം 5 ഉം ആണ്, 13, ശിഷ്ടം 1 2 അല്ലേ. അപ്പോൾ 15 കൂടെ 8 കൂട്ടുമ്പോൾ നമുക്ക് 23 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 6 കൂടി താത്തെഴുതുക. അങ്ങനെയാണെങ്കിൽ 15 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 86 സംഖ്യ കിട്ടും? നോക്കിയേ, 15 15 6 നോക്കിയേ, 6 × 5 = 30, ശിഷ്ടം 3, 6 × 3 = 9 അടങ്ങില്ല. അപ്പം നമുക്ക് 15 5 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 15 5 = 75, ശിഷ്ടം എന്ത് കിട്ടും? ശിഷ്ടം 11, റിമൈൻഡർ 11 കണ്ടോ. 15 5 15 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 75 കിട്ടും, ശിഷ്ടം 11 കിട്ടും, റിമൈൻഡർ 11. അപ്പോൾ ഇവിടെ ഹരണഫലത്തിൽ ക്വസ്റ്റ്യനിൽ എന്താ എഴുതേണ്ട ആൻസർ? 315 കണ്ടോ, 315 കണ്ടോ. എന്നിട്ട് റിമൈൻഡറിൽ എന്താ എഴുതേണ്ടത്? റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കിട്ടിയത്? 11. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം ആൻസർ? ഇവിടെ 315 എഴുതുക, ഇവിടെ റിമൈൻഡർ 11 എഴുതുക. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംഖ്യ തന്നിട്ടില്ല, സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. ഡിവൈസർ തന്നിട്ടുണ്ട് 35 അല്ലേ, കോഷ്യൻ്റ് തന്നിട്ടുണ്ട് 48, റിമൈൻഡർ 0. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് റിമൈൻഡർ 0 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഗുണിക്കുക. എന്ത് ചെയ്യണം? എ സമം സംഖ്യ കിട്ടുന്നതിന് വേണ്ടി 2 കൂടെ ഗുണിക്കുക.
അപ്പോൾ എന്ത് ചെയ്യണം, 35നെ 48 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 48 ഗുണം 35 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഗുണിക്കുക. എന്ത് കിട്ടുമെന്ന് നോക്കിയാൽ 85 40 ശിഷ്ടം 4 ആയി 4 24 24 83 24 ശിഷ്ടം 2 4 3 12 രണ്ടും 14 കൂട്ടിയെഴുതിയ 0861 കണ്ടോ. റിമൈൻഡർ ശിഷ്ടം 0 ആയതുകൊണ്ട് നമുക്കവിടെ 0 ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. ആൻസർ എന്താണ്? 1680 1680 ഉള്ളി കണ്ടോ. ഗുണിച്ചത് മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. 8 × 5 40 0 എഴുതി, ശിഷ്ടം 4 ഇവിടെ എഴുതി, ഐ 4 20 ഈ കുട്ടിയമ്മ 24 83 24 ശിഷ്ടം 2 41 14 കൂട്ടിയെഴുതി 861. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് എത്രയാണ് കിട്ടിയത്? 1680. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ എഴുതേണ്ട ആൻസർ 1680. റിമൈൻഡർ 0 ആയതുകൊണ്ട് നമ്മൾ ഇനി കൂട്ടി എഴുതേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത കണക്കെന്ന് പറയുന്നതും അതുപോലെ തന്നെ ചെയ്യേണ്ട കണക്കാണ്. ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക കണക്ക്. അതുപോലെ ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള രണ്ട് കണക്കുകൾ നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.